നമസ്കാരം. ശമ്പളം കിട്ടുന്ന ദിവസമാകുമ്പോഴേക്കും എല്ലാവരും സന്തോഷിക്കുമ്പോൾ അത്രയൊന്നും പ്രസാദമില്ലാതെ നെടുവീർപ്പോടെ ഇരിക്കുന്ന ഒരു പഴയകാല സഹപ്രവർത്തകയുണ്ടായിരുന്നു. എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഇവർക്ക് മാത്രം എന്തേ അത്ര സന്തോഷമില്ലാത്തത് എന്നതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇവരും ഭർത്താവും രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഭേദപ്പെട്ട വരുമാനവുമുണ്ട്. പക്ഷേ രണ്ടു പേർക്കും കിട്ടുന്ന ശമ്പളത്തിൻ്റെ മുക്കാൽ ഭാഗവും മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ തീർന്നു കിട്ടും. കാരണം മറ്റൊന്നുമല്ല, ഇവർ ഈ തുക ഉപയോഗിക്കുന്നത് വിവിധ തരം ലോണുകൾ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ്. വീടിനുള്ള ലോൺ, വണ്ടിക്കുള്ള ലോൺ, വിദ്യാഭ്യാസ ലോൺ എന്നിങ്ങനെ അറിയപ്പെടുന്ന എല്ലാ ലോണുകളും രണ്ടുപേരും ചേർന്ന് എടുത്തിട്ടുണ്ട്. പുതിയ വീട് പണിതതും പഴയ കാർ മാറ്റി പുതിയ കാർ വാങ്ങിയതും മക്കളിൽ ഒരാൾക്ക് ടു വീലർ വാങ്ങിയതും ഇനിയും ഒരാളെ വിദേശത്തയച്ച് പഠിപ്പിക്കുന്നതുമൊക്കെ ലോണുകൾ എടുത്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോൺ അടച്ചാണ് ഇവരുടെ ശമ്പളത്തിൻ്റെ ഏറിയ പങ്കും തീർന്നുകൊണ്ടിരുന്നത്. സ്ഥിരമായ വരുമാനമുണ്ടായിരുന്ന രണ്ടുപേരുടെ കാര്യം ഇതാണെങ്കിൽ, അത്രയൊന്നും സ്ഥിരമായ വരുമാനം ഇല്ലാതിരുന്നവർ ഈ ലോക്ക്ഡൗണിൻ്റെയും മഹാമാരിയുടെയും ഒക്കെ കാലത്ത് എത്രയേറെ മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് മിനിമലിസം ശീലിക്കണമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മഹാമാരിയുടെയും ലോക്ക്ഡൗണിൻ്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ മിനിമലിസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ജീവിത ശൈലി തന്നെയാണ്. കാരണം മിനിമലിസത്തിൽ നാം സ്വീകരിക്കുന്നത് കുറവാണ് നല്ലത്, അല്ലെങ്കിൽ കുറവാണ് അധികം എന്ന ചിന്താഗതിയാണ്. ആവശ്യത്തിലേറെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലാണ് മനസ്സിന് സന്തോഷം കിട്ടുക എന്ന ഒരു തെറ്റായ ബോധ്യം നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വാറൻ ബഫറ്റിനെയോ ബിൽ ഗേറ്റ്സിനെയോ പോലെ കൊട്ടാര സദൃശ്യമായ വീടുകളിൽ നിന്നും മാറി ചെറിയ വീടുകളിൽ താമസിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല, അതിൻ്റെ ആവശ്യവുമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഉള്ളതിൽ നിന്നും അധികം സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ നിന്നും നമുക്ക് പിന്തിരിയാൻ സാധിച്ചേക്കാം. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പഴഞ്ചൊല്ല് എത്രയോ സത്യമാണെന്ന് ചില സാഹചര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ബ്രാൻഡഡ് ആവണമെന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്? ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗക്ഷമമാണെങ്കിൽ അവ തീർത്തും ഇല്ലാതാകുന്നതിന് മുൻപേ എന്തിനാണ് നാം മറ്റ് സാധനങ്ങൾ മാറി വാങ്ങുന്നത്? അതുകൊണ്ട് മിനിമലിസം എന്ന ജീവിതശൈലിയിലേക്ക് നമുക്ക് മാറുവാൻ സാധിച്ചാൽ പ്രകൃതി ദുരന്തങ്ങളോ പ്രളയ ദുരിതങ്ങളോ അതുമല്ലെങ്കിൽ മഹാമാരിയോ ലോക്ക്ഡൗണോ ഒക്കെ വന്നാലും നമ്മുടെ ആവശ്യങ്ങൾ മിനിമലായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതം സന്തോഷത്തോടെയും അച്ചടക്കത്തോടെയും മുൻപോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ നാം ഒരു മാതൃക കാണിച്ചു കൊടുത്താൽ തീർച്ചയായും നമ്മെ കണ്ടു വളരുന്ന അടുത്ത തലമുറയ്ക്കും അത് ഒരു ശ്രേഷ്ഠ മാതൃക തന്നെയാവും.